ഈ സർക്കാർ ഇതുവരെ ഭരിച്ച കാലഘട്ടത്തിൽ മുഴുവൻ എടുത്ത നിലപാട് അത് വിശ്വാസികൾക്കെതിരായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തു വരുന്നത്. അത് ശബരിമലയുടെ കാര്യത്തിലായാലും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അങ്ങനെയാണ് എടുത്തു വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഹിന്ദു വിരോധം ഈ ഗവൺമെന്റിന്? 2010 ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് 80 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 10-15 ലക്ഷം രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഭരണഘടനയുടെ എനിക്ക് ഇടപെടാമോ? ചോദിച്ചോ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞത് 80 ലക്ഷം രൂപ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് അത് എങ്ങനെയുള്ള ഗ്രാൻഡാണ് സാർ? എന്താണ്, എന്താ സർക്കാരിന്റെ ഔദാര്യമാണോ? അല്ല, അതിനൊരു തർക്കമില്ല. 80 ലക്ഷം രൂപ നേരത്തെ ഗ്രാൻഡായി കൊടുത്തിരുന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷനാണ് ഗവൺമെന്റ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഒരു പൈസയും ഒരു ഗവൺമെന്റും ഒരു ദേവസ്വം ബോർഡിനും വേണ്ടി അലോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷവും ഈ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ആദ്യമായി 25 കോടി രൂപ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ വകയിരുത്തി. ബഡ്ജറ്റിൽ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷേ അടുത്ത ബഡ്ജറ്റുകളിൽ എന്ത് പറ്റി? അടുത്ത ബഡ്ജറ്റുകളിൽ അത് കൂട്ടി ഇപ്പം 120 കോടി രൂപ ഈ വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായിട്ട് പിണറായി വിജയൻ സർക്കാർ കൊടുത്തു. ആൾറെഡി കൊടുത്ത പൈസ 720 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ശബരിമലയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെച്ചു. അവിടെയും തീർന്നില്ല. ടൂറിസം ഫണ്ടിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഫണ്ടുകളിൽ നിന്ന് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് കേരളത്തിലെ മുഴുവൻ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഇടത്താവളങ്ങളുണ്ടായി, ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ, കോൺഫറൻസ് ഹാളുകൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊരു പക്ഷേ ഒരു സെക്കുലാർ ഗവൺമെൻറ് ഇത്രയധികം ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആ ഗവൺമെൻറ് ഹൈന്ദവ വിരോധിയാണെന്ന് പറയാമോ? ഇത് കണക്കാണ്. പ്രളയത്തിന്റെ കാലഘട്ടത്തിലും അതേപോലെ പ്രക്ഷോഭം നടന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ദേവസ്വം ബോർഡിനെ നിലനിർത്തും. നിങ്ങൾ ആരും വിചാരിച്ചാൽ ദേവസ്വം ബോർഡിനെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 100 കോടി രൂപ പ്രഖ്യാപിച്ചതാണ്. ആ 100 കോടി രൂപയുടെ ഇപ്പോഴും 30 കോടി രൂപ കൊടുക്കാനില്ലേ? ഇല്ല, അത് ഫുൾ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. 70 കോടി രൂപ കൊടുത്തു, അത് കൊടുത്തിരുന്നു. 70 കോടി രൂപ 30 കോടി ഇപ്പോഴും കൊടുക്കാനുണ്ട്. ഈ വർഷം വീണ്ടും കൊടുത്തു 50 കോടി. ഈ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് 120.